ഫോർട്ട് കൊച്ചി വെളിയിൽ 50-50 റോഡിൽ പ്രൈവറ്റ് ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ഫോർട്ട് കൊച്ചി സൗത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകളുടെ അമിത വേഗത്തിൽ നിരവധി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഫോർട്ട് കൊച്ചി വെളി ജംഗ്ഷൻ. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് പി ബി ഷംസു അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ഉദ്ഘാടനം ചെയ്തു. ജോർജ് പി എഫ്, പ്രശാന്ത് ബാബു, സമദ് പി ടി ക്ലീറ്റസ്, പി ആർ റോയ്, സോളി ജോസഫ്, ആൽഫ്രഡ്, പീറ്റർ റോഡ്രിക്സ്, ഫ്രാൻസിസ് ക്രൈസ്റ്റ്, ഷിഹാബ്, റോമിയോ ദാസൻ, ജാക്സൺ, ആൽഫ്രഡ്, അലോഷി മോറിസ്, ജിജി പീറ്റർ, ആൻസിൽ എന്നിവർ നേതൃത്വം നൽകി. അലക്ഷ്യമായിട്ട് ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ള സഹയാത്രികന്മാർക്ക്, ഇവിടെ സ്കൂട്ടുകാരുണ്ട്, ഓട്ടോറിക്ഷക്കാരുണ്ട്, കാറുകാരുണ്ട്, കാൽനടക്കാരുണ്ട്, ഇവരെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് ബസ് ഓടിക്കാൻ ഇതിലെ കൂടി വീണ്ടും ബസ് ഡ്രൈവർമാർ ശ്രമിച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങളുടെ സമരം. ഞങ്ങൾ സമരമുറ ഞങ്ങൾ മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ സുരക്ഷിതമായിട്ട് ആളുകൾക്ക് ജീവിക്കാനും സഞ്ചരിക്കാനുള്ള നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞേക്കണം ആ രീതിയിൽ നമുക്ക് സുരക്ഷ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ സമരത്തിന്റെ ഗതി മാറും. എന്നുണ്ടെങ്കിൽ ഇവിടെ പാവപ്പെട്ട ആളുകളെ ബസ്സുകൾ ഇടിച്ചിട്ട് പോകുന്ന ഒരു രീതി, ആ രീതിക്കെതിരെ നമുക്കറിയാം ബസ്സുകൾ ഇവിടെ നിന്ന് ഓടിക്കുന്നത്, ഇവിടെ സ്പീഡ് ഗവർണർ ഉണ്ടെങ്കിൽ തന്നെ ആ സ്പീഡ് ഗവർണർ അഴിച്ചിട്ടുണ്ടാണ് ബസ്സുകൾ ഓടുന്നത്. മരണപ്പെട്ടവരുടെ എണ്ണം 968 ആണ് എന്നുള്ളൊരു കണക്ക് കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് ഇത്തരത്തില് കൊച്ചി പോലെയുള്ള അതേപോലുള്ള മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ വരുന്ന ആകെ മരണങ്ങളുടെ കണക്കാണ് ഇത്തരണത്തില് 968 മരണങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്തരണത്തില് ജനങ്ങളുടെ ജീവന് യാതൊരുവിധ പരിഗണനയും നൽകാതെ കുതിച്ചു പായുന്ന ബസ്സുകൾ തന്നെയാണ് ഇതില് പ്രധാനമായിട്ടും കാരണക്കാരായിട്ടുള്ളത്. മാത്രമല്ല ഇത് എല്ലാ ബസ്സുകൾക്കും വേഗപ്പൂട്ട് നിർബന്ധമാക്കിയിരിക്കവേ ആ വേഗപ്പൂട്ട് പോലും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാതെ സഞ്ചരിക്കുന്ന ബസ്സുകളും ഇക്കൂട്ടത്തിലുണ്ട്. സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് ബസ് അപകടത്തിൽപ്പെടുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ബസ് തൊഴിലാളികളുമായി സമരക്കാർ തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇവരെ ശാന്തരാക്കി പറഞ്ഞു വിട്ടു. ബസ്സിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഫോർട്ട് കൊച്ചി എസ്ഐക്ക് പരാതിയും നൽകി. കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റിബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.